ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മലബാർ ദം ബിരിയാണിയാണ്, അഥവാ കോഴിക്കോടൻ ബിരിയാണി. ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാന്ന്. 1 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിന, പുതിന വളരെ കുറച്ചാണ് എടുത്തത്. പിന്നെ ഇതാ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന 1 ടീസ്പൂൺ ടേബിൾ സ്പൂണും ആണിത്. അപ്പോൾ ഇത് ആ ഒരു ഇതിൽ നിങ്ങൾ കണക്കാക്കണം. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇനി തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്കസാണ്, വെള്ള കസ്കസ്. അപ്പോൾ അത് ഗൾഫ് നാട്ടിലൊന്നും കിട്ടാത്ത ഒരു സാധനമാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്തത്. 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങപ്പാൽ വേണമെങ്കിൽ അത് ചേർക്കാം, പക്ഷേ നാട്ടിലുണ്ടെങ്കിൽ ഫ്രഷ് കസ്കസ് തന്നെ ചേർക്കാൻ നോക്കാം. പിന്നെ ഇതാ ഞാൻ 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. ഞങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ 4-5 മണിക്കൂർ മുന്നേ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായി മിക്സാക്കി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് ഒന്നുകൂടെ മിക്സാക്കി നമ്മൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചോറുണ്ടാക്കാം. അപ്പോൾ ചോറുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുത്ത്, പിന്നെ ഇതാ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത്, രണ്ടും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷാജീരകവും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3 ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 3-4 ഏലക്ക ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 4-5 കറാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് സവാള, വളരെ കുറച്ച് സവാള ഇട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിലാണ്. അരി നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് നല്ല തെളിച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ എനിക്കധികം ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, കറക്റ്റ് ആ ഒരു പാകത്തിന് വെന്തിട്ടുണ്ടാകുന്നു. അപ്പോൾ ഇതുപോലെ വറുത്തതിന് ശേഷം നല്ല തെളിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഇത് അളന്നിട്ടല്ല കേട്ടോ ഞാൻ ഒഴിക്കുന്നത്, അരിൻ്റെ മുകളിൽ വരുന്ന രീതിയിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി പലർക്കും ശരിയാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇതാണ് പാകത്തിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ ചോറ് വേവുന്ന ഈ ഒരു സമയത്ത് ഞാനൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് തക്കോലം 2 പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഷാജീരകം 1 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, പട്ട 1 ചെറിയ പീസ്, പിന്നെ കറാമ്പൂ 2 എണ്ണം, ജാതിക്ക ചെറിയൊരു കഷ്ണമാണ്, ജാതിക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സവാളയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് അതും ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതേ ഓയിലിലോട്ട് ഞാനിതാ ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ടിട്ടുണ്ട്. ഇത് 5 സവാളയാണ്, മീഡിയം സൈസുള്ള 5 സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം വഴറ്റിയെടുക്കുന്നില്ല. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറാകുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/6 പീസോളം പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിയെടുത്ത് പിന്നെ നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്, 3 വലിയ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വയ്ക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്, പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലയ്ക്ക് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് തക്കാളിക്കൊക്കെ ചേർത്ത് കൊടുത്തത്. പിന്നെ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കിലോ ചിക്കൻ്റെ മസാലയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം. മസാല ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഇത് അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി നമ്മൾക്ക് വീണ്ടും വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വന്ന സമയത്ത് ഞാനിതിലേക്ക് വീണ്ടും കുറച്ച് മല്ലിയിലയും പുതിനയിലയും, പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറ് വേവിച്ച് ചോറ് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് ഫുള്ളായിട്ട് ഇടുന്നില്ല കേട്ടോ, നമ്മൾ ഉണ്ടാക്കിയതെന്ന് പകുതിയാണ് ഞാനിതിലേക്ക് ഇടുന്നത്. പകുതി ഇട്ടതിന് ശേഷം ആ ഒരു ലെയറിലും കൂടെ കുറച്ച് മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ടാണ് അടുത്ത ലെയർ ഇടുന്നത്. അപ്പോൾ നമ്മളിത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് ചിക്കൻ ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പല ടൈപ്പിലുള്ള ബിരിയാണി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു വെക്കും കേട്ടോ. അപ്പോൾ പ്ലേ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പകുതി ചോറ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇതാ പുതിന ഇലയും മല്ലിയിലയും, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ മസാല ഉണ്ടല്ലോ, ആ മസാലയിൽ നിന്ന് കുറച്ച് ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിതാ വീണ്ടും ചോറിട്ടിട്ട് ബാക്കിയുള്ള നമ്മൾ നേരത്തെ ഇട്ട എല്ലാ സാധനവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മുകളിലോട്ട്. അപ്പോൾ ഈ കോഴിക്കോടൻ ബിരിയാണീൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മുട്ട പുഴുങ്ങിയിട്ട് ഒക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് അവരുടെ സ്പെഷ്യലാണ്. പിന്നെ ഇതാ എല്ലാ ചോറൊക്കെ ഇട്ടതിന് ശേഷം ഇതാ ഫോയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മൈദ വെച്ച് ഒന്ന് സീൽ ചെയ്യാനും പറ്റും. പിന്നെ ഇതുപോലെ നല്ല ടൈറ്റിൽ കവർ ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. നമ്മൾ എത്ര വെച്ചോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ ബിരിയാണിക്ക്. അപ്പോൾ ഇവിടെ ഞാൻ അരമണിക്കൂറാണേ വെച്ചത്. നമ്മൾ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു മസാലയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഈ മസാലേൻ്റെ ഫ്ലേവറൊക്കെ നല്ല ചോറിലൊക്കെ ഇറങ്ങി വരണമെങ്കിൽ ആ ഒരു ദമ്മിലാണ് കേട്ടോ ശരിക്കുള്ളത്. അപ്പോൾ നല്ലൊരു മസാല തന്നെ, നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബിരിയാണി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ബിരിയാണി ഉണ്ട്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണി ഉണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ എൻ്റെ ചാനലിൽ തന്നെ ഒരു മൂന്നാല് ബിരിയാണി ചിക്കനും കൊണ്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, ഓരോന്നിലും ചെറിയ വ്യത്യാസത്തിൽ തന്നെ അതിൻ്റെ ടേസ്റ്റും എല്ലാം വ്യത്യാസം വരുന്ന നല്ല വെറൈറ്റി തന്നെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.